ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നിക്കോൺ ബഞ്ചിൻ്റെ ഒരു ക്യാമറ കേട്ടോ. നിക്കോൺ ബഞ്ച് C30 എന്ന് പറഞ്ഞൊരു ക്യാമറ, ഏകദേശം 2 വർഷം മുമ്പ് ഇറങ്ങിയ ക്യാമറയാണ്. നമ്മളെ കയ്യിൽ ഇപ്പോഴാണ് ഈ ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ തൃശ്ശൂരുള്ള JM ക്യാമറാസിൽ യൂസ്ഡ് ക്യാമറ വെക്കാൻ വേണ്ടി അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വന്ന ക്യാമറയായിരുന്നു. ഇത് 2 ദിവസം ഉപയോഗിച്ച് നോക്കട്ടായിരുന്നു, അങ്ങനെ കൊണ്ടുവന്ന ക്യാമറയായിരുന്നു. അപ്പോൾ അത്യാവശ്യം എടുത്ത് നോക്കി നല്ലൊരു ക്യാമറ, എൻട്രി ലെവൽ ക്യാമറയാണ് ഈ നിക്കോൺ ബ്രാൻഡിൻ്റെ. നമ്മളൊരു വ്ളോഗിങ് ക്യാമറയായിട്ടാണ് കമ്പനി പറയുന്നത് കൂടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതൊരു പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്കുണ്ടോ വളരെ ഒരു മൊബൈലിൻ്റെ വലുപ്പത്തിന് നമുക്ക് എടുക്കാം. മൊബൈലിലിപ്പം കുറേ ആൾക്കാർ യൂട്യൂബും ഫേസ്ബുക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ മൊബൈലിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്യാമറ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു തരം ക്യാമറ വ്ളോഗ് ചെയ്യാനും അത്യാവശ്യം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ചെറിയ അതിൽ കൊണ്ടുനടക്കാം, അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ ഈ ക്യാമറ നമുക്ക് തന്നത് JM ക്യാമറാസ് എന്ന് പറഞ്ഞു. അപ്പം ആർക്കെങ്കിലുമൊക്കെ യൂസ്ഡ് ക്യാമറ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതുകൂടാതെ തന്നെ അവർ നിക്കോൺ, സോണി അങ്ങനെ പല ബ്രാൻഡുകൾ ക്യാമറ അവിടെ അവൈലബിൾ ആണ്. എൻ്റെ വീഡിയോകൾ നമ്മളെ ചാനൽ നമ്മൾ ചെയ്യാറുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉണ്ട് വിളിക്കാം. അതേപോലെ തന്നെ ഈ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പറയാനുള്ള വെച്ചാൽ, നമുക്ക് സാധാരണ ക്യാമറകൾ കാണുന്ന പറയുക റിഫൈൻഡർ ഇതിലില്ല. നമുക്ക് ഫുള്ള് LCDയിൽ ഇതേമാതിരി ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ റിഫൈൻഡർ നോക്കിയെടുക്കുന്ന ഒരു സംഭവം ഇപ്പം പണ്ടത്തെ DSLR ക്യാമറകളൊക്കെ കാണാം. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ഈ മിററർലെസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് നമ്മൾ എല്ലാവരും ഈ LCDയിലാണ് നമ്മൾ നോക്കിയിട്ടാണ് എടുക്കാറ്. ഇപ്പോൾ ഇതിൻ്റെ LCD ഒക്കെ പ്രത്യേകം വെച്ചാൽ ഫുള്ള് ടച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഇതിനെ ടച്ച് ചെയ്താണ് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ LCD തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന നല്ലതരം LCD ഉള്ളത്. അപ്പോൾ വ്യൂഫൈൻഡർ ഇല്ലെന്നൊരു പോരായ്മ അതിലുണ്ട്. പിന്നെ അതിൻ്റെ ബഡ്ജറ്റ് വരുന്ന ഏകദേശം ഒരു $70,000 ഈ ക്യാമറയ്ക്ക് വരുന്നത്. സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 50-45 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ചു നോക്കുക കാര്യങ്ങൾ, യൂസർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ പുതുതായിട്ട് ഈ ക്യാമറ എടുത്ത ആൾക്കാർക്ക് വേണ്ട ബേസിക് സെറ്റിങ്സുകൾ, ഇപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ ഫോട്ടോസ് എടുത്ത് നല്ല ഫോട്ടോസ് കിട്ടും, പിന്നെ അതിൻ്റെ മെനു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കുറച്ച് ലെങ്ത്ത് കൂടും, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കാണാം. പിന്നെ കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് ആകുമ്പോഴത്തൊരു ബോറായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മളെ ഒരു ശൈലിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കിറ്റ് ലെൻസ് എന്നൊക്കെയാണെങ്കിൽ 16-50 എന്നൊരു കിറ്റ് ലെൻസാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വൈഡായിട്ടുള്ള വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ, അതേമാതിരി കുറച്ച് സൂം ചെയ്തെടുക്കാനുള്ള ലെവലുള്ള ഒരു ഫോക്കൽ ലെങ്ത് ആണ് 16-50 വരുന്ന സംഗതി. പിന്നെ ഇതിലെ അപ്രാച്ചർ വരുന്നത് 3.5-6.3 ആണ്. നമ്മൾ ഓൺ ചെയ്ത് ഫുള്ളായിട്ട് വൈഡുള്ള സമയത്ത് നമുക്ക് 3.5 നമുക്ക് അപ്രാച്ചർ കിട്ടും. അതേമാതിരി സൂം ചെയ്തെടുക്കുകയാണെങ്കിൽ 6.3 ആണ് വരുന്നത്. അപ്പോൾ വേരിയബിൾ അപ്രാച്ചർ വരുന്ന ഒരു ലെൻസാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാമറേൻ്റെ മുകളിലാണ് നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ജസ്റ്റ് നമുക്ക് ഓണാക്കി നോക്കാം. ഓണാക്കി നമ്മൾ LCD തിരിച്ചാൽ നമുക്ക് ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ബിഫോർ ടേക്കിംഗ് ഫോട്ടോസ് എന്നുള്ളതൊരു സംഭവം ഇതിൽ കാണാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചതിൽ ഇതിൻ്റെ ഈ ലെൻസിൻ്റെ മുകളിൽ ചെറിയൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് തിരിച്ചിട്ട് വേണം നമ്മൾ ഇത് ആദ്യം ഓണാക്കിയെടുക്കാൻ. ഇങ്ങനെ ഓണാക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുക. ഇതാണ് ക്യാമറ വരുന്നത്. അത്യാവശ്യം നമുക്ക് ഇത് ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല വലുപ്പത്തിൽ ക്യാമറ ഉണ്ട്. അത്യാവശ്യം നമുക്ക് സൂം ചെയ്യാനുള്ള, പിന്നെ സൂം ചെയ്യാനുള്ളത് നമുക്ക് ഇത് ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സൂം ചെയ്യാം. നമുക്കിങ്ങനെ ഓക്കെ സൂം ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പുറം റിങ് വരുന്നുണ്ട്. അത് നമുക്ക് മാനുവലി ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള റിങ്ങാണ് നമുക്ക് ഈ കാണുന്ന റിങ്, ഇതിൻ്റെ സൈഡിൽ കാണുന്ന റിങ്. തിരിച്ചിട്ട് നമുക്ക് മാനുവലി ഫോക്കസ് ചെയ്ത് സാധാരണ ഓട്ടോയിലാണ് നമുക്ക് ആൾക്കാർക്ക് ഉപയോഗിക്കുക. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് മാനുവലി എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിട്ട് നമ്മളിത് തിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് മാനുവലി ഫോട്ടോഗ്രാഫി ചെയ്യുക, വീഡിയോസ് ആണെങ്കിലും എടുക്കുക. പിന്നെ നമുക്കിതിൽ ഒരുപാട് മോഡുകൾ കാണാം. നമുക്ക് മാനുവൽ മോഡുണ്ട്, ഓട്ടോ മോഡുണ്ട്, ഷട്ടർ പ്രയോറിറ്റി മോഡുണ്ട്, പ്രോഗ്രാം മോഡുണ്ട്, ഓട്ടോ, അങ്ങനെ ഒരു നിരവധി മോഡുകൾ നമുക്കിതിൽ കാണാം. അപ്പോൾ അതിൽ നമുക്ക് ഞാനിതിൽ ഓട്ടോയിലൊക്കെ എടുത്ത് നോക്കി, ഓട്ടോയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓട്ടോ തന്നെ എടുക്കുമ്പോൾ നമുക്ക് ചില സെറ്റിങ്സുകളെ വേണം മാറ്റം വരുത്തിയിട്ടാണ്, കുറച്ച് ലൈറ്റ് കൂട്ടി കുറച്ച് എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഈ ക്യാമറയിൽ ഉണ്ട് എന്തായാലും. അപ്പോൾ നമുക്കിതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. ഈ ക്യാമറ ഓൺ ആക്കുന്ന ബട്ടൺസ് ഇതിന് മുകളിലാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓണായി, അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചാൽ ഓഫായി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓൺ ഓഫ് ആക്കാം. അങ്ങനെ ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതേമാതിരി ഈ കാണുന്നത് നമുക്ക് ISO ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺസാണ് ഈ കാണുന്നത്. ISO ചേഞ്ച് ചെയ്യാമെങ്കിൽ ഇതിന് മുകളിൽ ISO മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്ന റിങ്ങൊന്ന് തിരിച്ചാൽ നമുക്ക് ISO ചേഞ്ച് ചെയ്യാമെന്ന് കാണാം.
ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനുവൽ മോഡിലൊക്കെ ചെയ്യുമ്പോൾ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന റിങ്ങും തിരിച്ചാൽ നമുക്ക് ഷട്ടർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ, ഷട്ടർ സ്പീഡ്, അപ്രാച്ചർ, ISO. അതിൽ നമ്മൾ ഇപ്പോൾ ഷട്ടർ സ്പീഡും ISO നോക്കി. ഇനി അപ്രാച്ചർ ചെയ്യാനുള്ള റിങ് വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ്. നമ്മൾ ഈ ക്ലിക്കിൻ്റെ താഴെ ഇവിടെ വെച്ചൊരു റിങ് വരുന്നുണ്ട്. അത് തിരിച്ചാൽ നമുക്ക് അത് തിരിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ അപ്രാച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാണാം. ഓക്കെ. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് കൺട്രോളുകൾ നമ്മളെ ഒരേ കയ്യിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓൾറെഡി നമുക്ക് ടച്ച് ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത വരുന്നത് നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന സ്വിച്ചാണ് കേട്ടോ. ഇതൊരു പ്ലസ് മൈനസ് ഉള്ള ചിഹ്നം കാണാം. അത് നമ്മൾ ഈ ഓട്ടോ മോഡിലും അല്ലെങ്കിൽ പ്രോഗ്രാം മോഡിൽ അങ്ങനെ അപ്രോച്ച് പ്രയോറിറ്റി മോഡൊക്കെ ഉണ്ട് നമുക്ക്. ഇതാണ് മോഡൽസ് വരുന്നത്. ഇതിൽ ഇത്രയും മോഡുകളുണ്ട്. മാനുവൽ മോഡുണ്ട്, അപ്രോച്ച് പ്രയോറിറ്റി മോഡുണ്ട്, ഷട്ടർ പ്രയോറിറ്റി മോഡുണ്ട്, പ്രോഗ്രാം മോഡുണ്ട്, ഓട്ടോ മോഡ്, പിന്നെ മൂന്ന് കസ്റ്റം ചെയ്യുന്ന മൂന്ന് മോഡുകളും വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാനുവൽ മോഡിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരെ ഓട്ടോ മോഡിലേക്ക് മാറ്റുകയാണ്. ഓട്ടോ മോഡിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഇപ്പോൾ കാണുന്നത് ഈ ഒരു ലൈറ്റിലുള്ള പടങ്ങളാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ബട്ടൺസാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മീറ്റർ കാണാം. ഈ മീറ്റർ ഒന്ന് ജസ്റ്റ് ഈ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് തിരിച്ചാൽ നമുക്ക് ലൈറ്റ് കുറയുന്നത് കാണാം. ഇതേപോലെ ബാലേക്ക് തിരിച്ചാൽ അത് ലൈറ്റ് കൂടുന്നതും കാണാം. നമുക്കൊരു 4-5 സ്റ്റെപ്പ് നമുക്ക് ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇതിന് കാണാം. ഓട്ടോയിൽ ചെയ്തിട്ട് നല്ല പെർഫോമൻസാണ് ഈ ക്യാമറ തരുന്നത്. അപ്പോൾ ഓട്ടോയിൽ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ലൈറ്റ് കുറവുള്ള സമയത്താണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ വൈറ്റ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മളെ ഫേസിലേക്ക് ലൈറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഒരു സെറ്റിങ്സ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്നത് നമ്മളെ ഹോട്ട് ഷൂ. ഇത് നമുക്ക് ഫ്ലാഷ് അതേമാതിരി മൈക്കൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പോർട്ടാണ് ഈ കാണുന്നത്. പിന്നെ ഇത് മൈക്കാണ്. മൈക്കിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഡെഡ് കാറ്റൊക്കെ വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് നോയ്സൊക്കെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വ്ളോഗിംഗ് ക്യാമറ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മൈക്കാണ് എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ. പിന്നെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ റിങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റത്തിന് നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്യാനുള്ള, മാനുവൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തിരിക്കാനുള്ള റിങ്ങാണ് കാണുന്നത്. നമുക്ക് സൂം ചെയ്യാനുള്ളത് ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് സൂം ചെയ്യാനുള്ള ഇതിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നാൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സ്വിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവ് സെലക്ഷനാണ്. നമുക്ക് ഓൾറെഡി നമുക്കിപ്പം ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാം, കണ്ടിന്യൂസ് ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള ഡ്രൈവ് സെലക്ഷൻ ചെയ്യാനുള്ള മോഡാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ LCDയിൽ കാണുന്നത് എന്ന് വെച്ചാൽ ഓൾറെഡി S എന്നുള്ളൊരു മോഡാണ് കാണുക. അപ്പോൾ ഈ ബട്ടൺ തിരിച്ച് നമുക്ക് വ്യത്യസ്ത രീതിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിലുള്ള കണ്ടിന്യൂസ് മോഡിലേക്ക് പോയി. പിന്നെ നമുക്ക് ഇപ്പം ഫോട്ടോ സെറ്റ് ചെയ്തെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. നമ്മൾ 10 സെക്കൻഡൊക്കെ വെച്ച് എടുക്കുന്ന രീതി, അങ്ങനെയുള്ള രീതികൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഡ്രൈവാണ് ഈ കാണുന്ന ഡ്രൈവ് ഇത്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ തിരിച്ചാൽ മതി. ഓക്കെ. ഒന്ന് നോക്കുക നിങ്ങൾ എങ്ങനെയുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിൽ S എന്ന സിംഗിൾ മോഡിലാണുള്ളത്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പം അത് കണ്ടിന്യൂസ് മോഡിലേക്ക് പോവും. അങ്ങനെ രണ്ട് കണ്ടിന്യൂസ് മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള മൂഡാണ് വരുന്നത്. 10 സെക്കൻഡ് 20 സെക്കൻഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് 10 സെക്കൻഡ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഫ്രെയിം സെലക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഫോട്ടോ ആവുന്ന രീതിയാണ്. ഇവിടെ 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോ ആവുന്ന രീതി. അപ്പോൾ അങ്ങനെ ഇത് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള രീതി നമുക്ക് വരുന്ന മോഡാണ് ഈ കാണുന്നത്. ഓക്കെ. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഞാൻ S വെച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തായിട്ട് ഡിലീറ്റിൻ്റെ ഒരു ബട്ടൺസാണ് കാണുന്നത്. നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസ് നമുക്ക് ഓൾറെഡി ഇതിലെടുത്ത ഫോട്ടോസാണ്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആയി കിട്ടും. ഓക്കെ. ഓക്കെ. അതേമാതിരി ഈ കാണുന്നത് നമുക്ക് വീഡിയോയും ഫോട്ടോയും ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസാണ് കേട്ടോ. നമ്മളിപ്പോൾ പെട്ടെന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ. പിന്നെ ഇത് F ലോക്ക് ചെയ്യുന്ന ഒരു ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു I ചിഹ്നം കാണുന്ന ഒരു ബട്ടൺസ് ഉണ്ട്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ കാണുന്നത് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്താന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഈ ഇവിടെ കാണുന്ന ഒരു ചെറിയ ജോയിസ്റ്റിക്കാണ് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്ലേ അടിച്ചിട്ട് നമുക്ക് കണക്കുള്ള ഒരു ബട്ടൺസാണ് ഈ കാണുന്നത്. ഒരു ജോയിസ്റ്റിക്ക് മോഡലാണ് ഇത് വരുന്നത്. പിന്നെ മെനു ഇവിടെ താഴെ കാണാം. മെനു നമുക്ക് വിശദമായിട്ട് നോക്കാം എന്തായാലും.
പിന്നെ നമുക്കിവിടെ പ്ലസ് മൈനസ് ഒരു ചിഹ്നം കാണാം. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ സൂം ചെയ്യാനൊക്കെ ഉപകരിക്കുന്നൊരു ആണ് പ്ലസ് മൈനസ് വരുന്ന ചിഹ്നം. ഇത്രയാണ് ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഫസ്റ്റ് തന്നെ വരുന്നത് മൈക്കാണ്. നമുക്കിതിൽ എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനുള്ളൊരു പോർട്ട് ഇതിൽ അവൈലബിളാണ്, മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. പിന്നെ ഈ പോർട്ട് നമുക്ക് എച്ച് ഡി എം ഐ പോർട്ടാണ് കേട്ടോ, ഈ കാണുന്നത് അടുത്ത എച്ച് ഡി എം ഐ പോർട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് സി ടൈപ്പ് ചാർജറാണ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് എവിടെ നിന്നും പെട്ടെന്ന് ചാർജ് ചെയ്യാം, മൊബൈലിൽ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് റെക്കോർഡിങ് ഇതിന് 2 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്. നമുക്ക് എങ്ങോട്ടും പെട്ടെന്ന് പോകും, പെട്ടെന്ന് ചാർജ് തീർന്നാൽ പെട്ടെന്ന് നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിച്ച് ചാർജ്, മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിവശത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിലേക്ക് കൊടുക്കാനുള്ള ഒരു പോർട്ട് ഇതിൽ അവൈലബിൾ ആണ്. അതേമാതിരി തന്നെ നമുക്ക് ബാറ്ററി വരുന്നത് ഇവിടെയാണ്. ബാറ്ററി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൽ വരുന്ന ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 1120 mAh ആണ് ബാറ്ററി വരുന്നത്. പിന്നെ നമ്മുടെ എസ് ടി കാർഡും ഇവിടെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് എസ് ടി കാർഡ് ഇടുന്ന സ്ലോട്ട്. അത്യാവശ്യം നല്ല കാർഡ് നോക്കി വാങ്ങിച്ച് വിടുക. അത്യാവശ്യം 200 MB സ്പീഡുള്ള കാർഡൊക്കെ വാങ്ങിച്ചു വിടുക. പെട്ടെന്ന് പുതിയ ക്യാമറയെ തന്നെ പെട്ടെന്ന് സ്ലോ ആവാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് വശത്ത് വരുന്നത്. ഇനി നമുക്കിതിലുള്ള ഐ എന്ന് പറഞ്ഞൊരു ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസൊക്കെ ഇതിൽ ബേസിങ്സ് സെറ്റിങ്സൊക്കെ നമുക്ക് മാറ്റം വരുത്താനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഐ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാണുന്ന സെറ്റ് പിക്ചർ കൺട്രോൾ ആണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഒരുപാട് ഫിൽറ്ററുകളുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇത് വിവിധ എന്ന് പറഞ്ഞൊരു ഫിൽറ്ററിലാണ് കിടക്കുന്നത്. പിന്നെ ഇത് ന്യൂട്രലുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓട്ടോ ഉണ്ട്, കാർബൺ, അങ്ങനെ ഒരു ബൈനറി, അങ്ങനെ ഒരുപാട് ഫിൽറ്ററുകൾ നമുക്ക് 10 ഫിൽറ്ററുകൾ നമുക്ക് ഓൾറെഡി ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പടങ്ങൾ കണ്ടില്ലേ, ചില പടങ്ങളൊക്കെ ചെറുതായിട്ട് കളറൊക്കെ വ്യത്യസ്തമായിട്ടുള്ള, അങ്ങനെയുള്ള വ്യത്യസ്ത തരം ഫിൽറ്ററുകൾ നമുക്ക് ഇതിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു മട്രസ്സാണ് കിടക്കുന്നത്. ഞാൻ ഓൾറെഡി ഇത് വിവിധിലാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഫിൽറ്ററാണ്. ഇനി അടുത്തത് വരുന്നത് ഇതിൽ വരുന്നത് ഇമേജ് ക്വാളിറ്റിയാണ്. ഇമേജ് ക്വാളിറ്റി പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന ഇതാണ്. JPG കൊടുക്കുക, റോ ഫോർമാറ്റിൽ കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടും കൂടി വേണം. അപ്പോൾ ഒരു ഇതിൽ റോ ഫയലും വേണം, മറ്റേ JPG വേണമെന്നുണ്ടെങ്കിൽ റോ പ്ലസ് JPG ഫയൽ എന്നുള്ള സംഭവമായിട്ട് രണ്ട് ഫയലും ഒരുമിച്ച് ക്യാപ്ചർ ആയി കിട്ടും. ഇത് തന്നെ റോ പ്ലസ് JPG നോർമൽ ഉണ്ട്, റോ പ്ലസ് JPG ബേസിക് ഉണ്ട്. പിന്നെ റോ മാത്രം മതിച്ച റോ അങ്ങനെ ഇടുക. പിന്നെ അടുത്തത് JPG ഫൈൻ. ഞാൻ ഓൾറെഡി JPG ഫൈൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ഷൻ ചെയ്യുക. JPG ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കാർഡിൽ സ്പേസ് ആയിട്ട് കിട്ടും. റോ ആകുമ്പോൾ പെട്ടെന്ന് ഫുള്ളായി കിട്ടും. അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ JPG-യിലും ഇതിലെടുക്കുക. റോയിലെടുക്കുന്ന പടങ്ങൾ അത്യാവശ്യം നല്ല ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാണ്. അങ്ങനെയുള്ള ആവശ്യക്കാർ മാത്രം റോയിലെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് JPG ഇതിലെടുക്കാം. ഓക്കെ, അടുത്ത വരുന്ന ഒന്ന് ഫ്ലാഷ് മോഡാണ്. ഫ്ലാഷ് മോഡ് ഓപ്പൺ ചെയ്താൽ നമുക്കിതിൽ ഫിൽ ഫ്ലാഷ് ഉണ്ട്, റെഡ് ഐ കറക്ഷൻസ് ഉണ്ട്, അങ്ങനെ 2-3 മോഡുകളുണ്ട്. ഞാൻ ഓൾറെഡി നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ മോഡ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അടുത്തത് വൈഫൈ കണക്ഷനാണ്. നമ്മളിപ്പം ഈ ക്യാമറയും ഫോണായിട്ട് കണക്ഷൻ ചെയ്യാനുള്ള, വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. നമുക്കിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓണാക്കിയാൽ വൈഫൈ ഓണായി കിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നിക്കോണിൽ അവലംബിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഈ മൊബൈൽസ് ഇല്ലേ, നമ്മുടെ സിംഗിൾ ഷോട്ടും കണ്ടിന്യൂസ് ഒക്കെ എടുക്കുന്ന ആ ഒരു മൊബൈൽസ് ഇതിൽ സ്വിച്ച് ഇതുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ഒരു ബട്ടൺസ് അതിൽ ഉണ്ട്, എന്നാലും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ AF ഏരിയേൻ്റെ ഒരു മോഡുണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് പല രീതിയിലുള്ള AF ഏരിയ ഓൾറെഡി ഇതിലുണ്ട്. കാണിച്ചുതരാം. ഇപ്പോൾ ഇതിൽ സിംഗിൾ AF പോയിൻ്റ് ഉണ്ട്, അതേമാതിരി ഡൈനാമിക് AF ഉണ്ട്. ഞാനിതിൽ വെച്ചതിൽ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് ഈ താഴെ കാണുന്ന ഓട്ടോ ഏരിയ AF പീപ്പിൾ ഇതാണ് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം മൃഗങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിൽ അങ്ങനത്തെ ഓപ്ഷൻ കൂടുണ്ട്. AF ഏരിയ ആനിമൽ എന്നൊരു സംഭവം വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇത് പീപ്പിളാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഓരോ സമയങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് ആവശ്യമുള്ളത് ഏതാച്ചും നോക്കിയിട്ട് അങ്ങനെ സെലക്ഷൻ ചെയ്ത് എടുക്കാനുള്ളതാണ്. ഞാൻ ഓൾറെഡി എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടി ഉപയോഗിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഓക്കെ, അടുത്തത് നമുക്ക് പിന്നെ ഇവിടെ താഴെ കാണുന്നത് ഇത് വൈറ്റ് ബാലൻസ് ആണ്. നമുക്കിതിൽ നിരവധി വൈറ്റ് ബാലൻസുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിൽ കാണാം ഓട്ടോ ഷെയ്ഡ്, ക്ലൗഡി, ഡയലൈറ്റ്, അങ്ങനെ ഒരു നിരവധി സംഗതികളുണ്ട്. ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്നത് കെൽവിനിലാണ് ഉപയോഗിക്കുന്നത്. കെൽവിനാകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് തന്നെ കളർ എടുക്കാം. അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇതിൽ ഓൾറെഡി താഴേക്ക് നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ നമ്മൾ
അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എത്രയാണ് വേണ്ടി വെച്ചാൽ അത്ര വെച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി ഞാനൊരു ഇതിൽ വെക്കുന്നത് 4500 വെക്കുന്നത്, 4400 ഉദ്ദേശിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കാം. അപ്പോൾ അങ്ങനെ കെൽവിൻ ചേഞ്ച് ചെയ്യാനുള്ളതാണ് അത്. പിന്നെ അടുത്ത് വന്ന് ഇമേജ് സൈസാണ്. ഇമേജ് സൈസിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലാർജ് ഉണ്ട്, മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്. ഇതിൽ അത്യാവശ്യം ഞാൻ വെക്കുന്നത് വലിയ സൈസായിട്ട് കിടന്നോട്ടെ, ലാർജിൽ. നിങ്ങൾക്ക് ചെറിയ ഫോട്ടോസൊക്കെ മതി എന്നുള്ള താല്പര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാറിലൊക്കെ സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്മോളിലേക്ക് മാറ്റുക. ഞാൻ എന്തായാലും ഇതിൽ ലാർജ് തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് മീറ്ററിംഗ് ആണ്. നമ്മളിപ്പം ക്യാമറ ഓട്ടോയിലാണെങ്കിലും ഇതൊക്കെ നമുക്ക് മീറ്ററിങ് ചെയ്തിട്ടാണ് ഇത് പടങ്ങളൊക്കെ ഇട്ട് പടങ്ങളുടെ ലൈറ്റുകളൊക്കെ കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മോഡുകളാണ്, പലതരം മീറ്ററുകളുണ്ട്. മാട്രിക്സ് മീറ്ററിംഗ് ഉണ്ട്, സെൻട്രർ വെയ്റ്റ് മീറ്ററിംഗ് ഉണ്ട്, സ്പോട്ട് മീറ്ററിംഗ് ഉണ്ട്, ഹൈലൈറ്റ് ആൻഡ് വെയ്റ്റഡ് മീറ്ററിംഗ്. അങ്ങനെ ഇത്രയും മീറ്ററിംഗ് ആണുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇത് കറക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഞാനിപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ഇതിനാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് ദിവസം ഉപയോഗത്തിലേക്ക് ഇതിന് ഫസ്റ്റാണ് നല്ലത് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇനി ഇപ്പം വേറെ ഏതെങ്കിലും വീഡിയോ നോക്കിയിട്ട് ചെയ്യാം അതൊക്കെ കേട്ടോ. ആക്റ്റീവ് ഡി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അതേമാതിരി ഇത് ഞാൻ വൈബ്രേഷൻ റിഡക്ഷൻ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫോക്കസ് മോഡാണ്. ഫോക്കസ് മോഡിൽ തന്നെ നമുക്ക് മൂന്ന് മോഡുണ്ട്. എഫ് എ ഉണ്ട്, എഫ് എസ് ഉണ്ട്, സിംഗിൾ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പിന്നെ മാനുവൽ ഫോക്കസ്. മാനുവൽ ഫോക്കസ് ഇവിടെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മാനുവൽ ഫോക്കസിൽ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ മാനുവൽ ഫോക്കസ് ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതിൽ ഞാൻ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഫസ്റ്റ് എഫ് എ എന്നുള്ള സംഗതിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായി തോന്നിയിട്ടുള്ളത്. നിക്കോൺ ക്യാമറ അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടൊക്കെ ഞാൻ രണ്ട് ദിവസം ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫസ്റ്റത്തെ മോഡാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ആൾക്കാർ കുറേ കൂടുതൽ ഉപയോഗിച്ച ആൾക്കാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേഞ്ച് ചെയ്യുക. എന്തായാലും ഈ മോഡ് കുഴപ്പമില്ല. ഇത്രയാണ് നമ്മുടെ ഈ ഐ എന്ന് പറഞ്ഞ ഇതിൽ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് ബേസിക് സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മെനുവിലുള്ള അത്യാവശ്യ കാര്യങ്ങൾ പറയാം. ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ അറിയില്ല, അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാനിത് നിക്കോൺ ക്യാമറ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മെനുവിൽ പോവാം. ജസ്റ്റ് മെനു ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് വരുന്നത് പ്ലേബാക്ക് മെനു എന്നുള്ള സംഭവമാണ്. അതിൽ ഡിലീറ്റ്, പ്ലേബാക്ക് ഫോൾഡർ, പ്ലേബാക്ക് ഡിസ്പ്ലേ, പിക്ചർ റിവ്യൂ, റൊട്ടേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഷൂട്ടിംഗ് മെനു ഉണ്ട്. ആദ്യം കാണുന്ന റീസെറ്റ് ഫോട്ടോ ഷൂട്ടിംഗ്. എന്തെങ്കിലും നമ്മൾ ചെയ്ത് വെച്ച് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ റീസെറ്റ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് ഫോൾഡർ കാണിക്കുന്നുണ്ട്, ഫയൽ നെയിമിംഗ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി ഉള്ളതിന് ഇമേജ് ക്വാളിറ്റി നമ്മൾ നേരത്തെ അവിടെ ചേഞ്ച് ചെയ്തു. ഇമേജ് സൈസ് ലാർജ് വെച്ചു. റോ റെക്കോർഡിംഗ് 14 bit, ISO സെൻസിറ്റിവിറ്റി, വൈറ്റ് ബാലൻസ് കെൽവിൻ നേരത്തെ ചെയ്തായിരുന്നു. സെറ്റ് പിക്ചർ കൺട്രോൾഡ് വിവിധ വെച്ചു. മാനേജ് പിക്ചർ കൺട്രോൾഡ്, കളർ സ്പേസ് sRGB മതി. ആക്റ്റീവ് ഡി ലൈറ്റ് ഓഫ് വെച്ചിട്ടുണ്ട്. ലോങ് എക്സ്പോഷർ ഓഫ്. ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി ഇതൊക്കെ തന്നെ വെച്ചാൽ മതി. ഫോക്കസ് മോഡ് ഇതൊക്കെ നമ്മളവിടെ നേരത്തെ ചേഞ്ച് ചെയ്ത സംഭവം തന്നെയാണ്. ഓക്കെ, നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് വീഡിയോ സെറ്റിങ്സിലേക്കാണ് അടുത്ത് വരുന്നത്. വീഡിയോൻ്റെ ചിഹ്നം കാണുന്നത്, അതിൽ ഫസ്റ്റ് കാണുന്ന റീസെറ്റ് വീഡിയോ റെക്കോർഡിംഗ് മെനു ഉണ്ട്. ഇതിലാണ് നമ്മുടെ മെയിനായിട്ട് വീഡിയോയിൽ ചേഞ്ച് വരുന്ന കാര്യങ്ങൾ വരുന്നത്. അതിൽ നമുക്ക് ആദ്യം ഫ്രെയിം സൈസ് ആൻഡ് ഫ്രെയിം റേറ്റ് എന്നുള്ള സംഭവമുണ്ട്. ഇതിലാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കിതിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാണുന്നത് 4K ആണ്. ഇപ്പോൾ ഈ 3840x2160 30 ഫ്രെയിം റേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റത്തെ വെക്കാം. അതിൽ തന്നെ 25 വെക്കാം, 24 വെക്കാം. പിന്നെ ഈ കാണുന്നത് 1920x1080 120 ഫ്രെയിം പെർ സെക്കൻഡ്. അത് സ്ലോ മോഷൻ ചെയ്യാനുള്ള ഒരു മോഡാണ്, 120 ഫ്രെയിം. പിന്നെ 100 ഉണ്ട്, 60 ഉണ്ട്, 50 ഉണ്ട്, 30 ഉണ്ട്. പിന്നെ താഴേക്ക് വന്നിരിക്കുകയാണ് തന്നെ ഇത് തന്നെ സ്ലോ മോഷൻ എന്നൊരു ബട്ടൺ സ്ലൈഡ്, നമുക്ക് സ്ലോ മോഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫ്രെയിം റേറ്റ് ആയിട്ട് ബന്ധ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ വീഡിയോ ക്വാളിറ്റി ഹൈ തന്നെ വെക്കുക. പിന്നെ അതേമാതിരി വീഡിയോ ടൈപ്പ്, ഇതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, MOV വരുന്നുണ്ട്, MP4 വരുന്നുണ്ട്. രണ്ടും കുഴപ്പമില്ലാത്ത ഫോർമാറ്റാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ എഡിറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് പോലെ നോക്കിയിട്ട് നിങ്ങൾ ഏതാ വേണ്ടി വെച്ചാൽ അത് ചെയ്യാം. രണ്ടും കുഴപ്പമില്ലാത്ത ഫോർമാറ്റുകളാണ്, MOV ആയാലും MP4. ചില ആൾക്കാർക്ക് MP4 വേണമെന്നുണ്ടെങ്കിൽ MP4 ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ വൈറ്റ് ബാലൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്.
ഫോക്കസ് മോഡ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ ഒക്കെ തന്നെ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ താഴേക്ക് സെറ്റിങ്സിൽ വന്നിക്കുക വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ഫോർമാറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇപ്പോൾ ഫോർമാറ്റ് മെമ്മറി കാർഡ് ഉണ്ട്. നമ്മൾ കാർഡ് മെമ്മറി കാർഡ് പുതിയൊരു കാർഡൊക്കെ ഇടുകയാണെങ്കിൽ ഫസ്റ്റ് ഫോർമാറ്റ് ചെയ്തതിനു ശേഷം ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഓക്കെ കൊടുക്കുക, എന്നിട്ട് ഇതിൽ എസ് ഉള്ള ഇതാക്കിയിട്ട് താഴേക്ക് ആക്കിയിട്ട് ഓക്കെ കൊടുത്തേക്ക് വെച്ചാൽ നമുക്ക് മെമ്മറി കാർഡ് ഫോർമാറ്റ് ആക്കി കിട്ടും കേട്ടോ. അങ്ങനെയാണ് മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ആവശ്യം നോക്കിയിട്ട് ചെയ്യാം എന്തായാലും. പിന്നെ വരുന്നത് ഇതിൽ റോയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സിസ്റ്റത്തിലേക്ക് നമുക്ക് റോ ഫോർമാറ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് JPG ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, എന്താ റോ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഇതിൽ നമ്മൾ ഓക്കെ കൊടുത്തിരിക്കുക വെച്ചാൽ നമുക്കത് JPG ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഫോർമാറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ ഇവിടുന്ന് ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ചെറുതായിട്ട് എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം എടുക്കാം. ഇത്രയാണ് നമ്മുടെ മെനു വരുന്നത്. ഇനി നമുക്കിതിലെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് നമ്മുടെ നിക്കോൺ C30 എടുത്ത വിഷ്വൽസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിൽ കാണുന്ന ഓട്ടോ മോഡിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ബാക്കി നമ്മൾ അതിലെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പിന്നെ ഓഡിയോ ആണെങ്കിലും ഫുള്ള് ഓട്ടോയിലാണ് ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നിങ്ങൾ നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം. നമ്മൾ വ്ലോഗ് ചെയ്യുമ്പോൾ നടന്നിട്ടാണല്ലോ എടുക്കാറ് സാധാരണ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് വെയിലത്തേക്ക് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഇപ്പം തണലാണുള്ളത്, ഒന്ന് ജസ്റ്റ് വെയിലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം എന്താ അവസ്ഥ നോക്കാം ജസ്റ്റ്. ഇതിൻ്റെ ഓഡിയോ ഞാൻ ഒന്നും ചെയ്തില്ല, ഇതിലുള്ള അതേ മരത്തിലാണ് എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ളതാട്ടോ. നമ്മുടെ ഹോളിലാൻഡിൻ്റെ മൈക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മൈക്ക് മാത്രം കണക്ട് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ സെറ്റിങ്സ് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ കാണുന്ന ഓട്ടോ മോഡിൽ അതേ സെറ്റിങ്സ് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഹലോ ബൈക്ക് ടച്ച്, ഹലോ 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 ബൈക്ക് ടച്ച്, ഹലോ ഹലോ ഹലോ. അപ്പം നിക്കോൺ C30 പറ്റിയിട്ടുള്ള ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഈ ക്യാമറയുടെ വില വരുന്നത് ഏകദേശം ഒരു 70 താഴെയാണ് വരുന്നത്. പല സമയത്തും പല വിലയായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 45-50 വരെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഡ് എടുക്കണമെങ്കിൽ നമുക്ക് ജയം ക്യാമറ സെറ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏത് ക്യാമറ അപ്പോൾ സോണിയുടെ ക്യാമറ ആണെങ്കിലും നിക്കോണിൻ്റെ ക്യാമറയൊക്കെ ആണെങ്കിലും നമുക്ക് ജയം ക്യാമറ സെറ്റ് അവൈലബിൾ ആണ്. അവിടുത്തെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സൂര്യനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ടുള്ള ബെല്ലേക്കൊന്ന് നമ്മൾ ഇതെടുക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം.